Hi friends, Brookside Blocks in the video. Welcome. Today we are going to a jam. A special jam. How do we make it? This is necessary ingredients. Pachamanga. Adigam puli illatha manga vedam ee jamine. Panjasara. Uppu. Neyya. Food color. Pinne elaikka. ഇപ്പോ മാങ്ങ നന്നായി പീൽ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് സ്ക്രാപ്പ് ചെയ്ത് എടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ചെറുതായി കട്ട് ചെയ്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കാം ഇപ്പോ മാങ്ങ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങാം ഇപ്പോ ഗ്യാസിൽ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷണൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നെയ്യ് ഇടാതെയും ഉണ്ടാക്കാം ഞാൻ ഇപ്പോ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം നെയ്യ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ഡയറക്റ്റ് മാങ്ങ പാനിൽ ഇട്ടിട്ട് ഒന്ന് സോട്ടേ ചെയ്ത് എടുത്താൽ മതി ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പഞ്ചസാര കൂട്ടി ഇടാം ഇത് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഇത് അധികം പുളിയില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ പഞ്ചസാര ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ വെള്ളം ഇട്ട് വേവിച്ചെടുക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ വെള്ളം ഉപയോഗിച്ച് വേവിച്ച ശേഷം പഞ്ചസാര ഇട്ട പിന്നെയും ഇതിൽ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം വെള്ളം അധികം ഒഴിക്കണ്ട വേണമെങ്കിൽ പിന്നെ കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊരു 5-10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം ഇപ്പോൾ മാങ്ങ നന്നായി വെന്ത് നല്ല ജ്യൂസി പരുവത്തിലായിട്ടുണ്ട് ഇനി നമുക്കിത് ഹൈ ഫ്ലെയിമിലിട്ട് കുറച്ചും കൂടി ചൂടാക്കി എടുക്കാം അപ്പോൾ ഇത് നന്നായി കുറുകി വരും അതുവരെ ഒന്ന് ഇളക്കിക്കൊണ്ട് ചൂടാക്കാം ഇപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട് നമ്മുടെ ജാമിന് വേണ്ട കൺസിസ്റ്റൻസി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അല്പം ഫുഡ് കളർ ഇട്ട് കൊടുക്കാം എനിക്കിപ്പോൾ ലിക്വിഡ് ഫുഡ് കളർ കിട്ടിയിട്ടില്ല പൗഡർ ഫുഡ് കളറാണ് കിട്ടിയത് സോ അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ യൂസ് ചെയ്യണ്ട ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലെത്തി ഇനി ഫൈനലി നമുക്ക് ഇതിലേക്ക് അല്പം ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും എസെൻസ് കൂടി ചേർക്കാം കുറച്ചും കൂടി നല്ല ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തായാലും അത് ആഡ് ചെയ്യുന്നില്ല പകരം ഏലക്കയാണ് യൂസ് ചെയ്യുന്നത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം
ഇപ്പോ നല്ല മണം വരുന്നുണ്ട് ഏലക്കയുടെ നെയ്യിന്റെയും ഒക്കെ ആയിട്ട് നല്ലൊരു മണമാണ് ഇപ്പോ വരുന്നുള്ളത് ഇപ്പോ ജാം റെഡി ആയി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇനി ഇതില ഇത് നമുക്ക് നമ്മുടെ സർവിംഗ് ബൗളിലേക്ക് മാറ്റാം നമ്മൾ ഡിഷ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അഭിപ്രായം പറയാം അപ്പോൾ ഫസ്റ്റ് സ്പൂൺ എടുത്ത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു സംഭവം കൊള്ളാം ഫസ്റ്റ് ടൈമാണ് ഞാനിത് ടേസ്റ്റ് ചെയ്യുന്നത് കൊള്ളാം ഇത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് പുളി കുറഞ്ഞ മാങ്ങ എടുത്ത് കുക്ക് ചെയ്യണമെന്നാണ് എല്ലാവരും ട്രൈ ചെയ്യുക വീട്ടിൽ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും എൻ്റെ ബൈ ബൈ